നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നത് ഒരു ചട്ടമാണ് എന്താണ് ഒരു ചട്ടമാണ് ആ ചട്ടം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ നിൽക്കേണ്ട അതിൽ വലിയ നവോത്ഥാനങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല അത് വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാരമാണ് ആ ആചാരങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് നവോത്ഥാനം നടത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നരബലി ഈ നരബലി നടത്തുന്നത് രാഷ്ട്രീയക്കാരാണ് അല്ലാതെ ഒരു ജ്യോതിഷിയും നരവലി നടത്തിയതായി നമുക്കാർക്കും അറിവില്ല ഇതൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കാർക്കും വലിയ വിയോജിപ്പൊന്നും തോന്നാൻ ഇടയില്ല നമ്മളെല്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് പക്ഷേ പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന അന്ന് പൂജാരിമാരുടെയും തന്ത്രിമാരുടെയും അടിവസ്ത്രത്തെക്കുറിച്ചൊക്കെ വലിയ താ താത്വിക അവലോകനങ്ങൾ നടത്തിയ കമ്മ്യൂണിസം തലക്കി പിടിച്ച മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് ഇപ്പോൾ അങ്ങേർക്ക് എന്ത് മാറ്റമാണ് വന്നത് എന്നറിയില്ല മാറ്റം നമുക്കൊക്കെ അറിയാം മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി സീറ്റ് കൊടുത്തില്ല തിരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് പോലും നിർണായക ഘടകത്തിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കി അപ്പോൾ വന്ന മാറ്റമാണ് നാട്ടിൻ പുറത്തെ ഒരു ചൊല്ലുണ്ടല്ലോ എത്ര കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു പ്രായമാകുമ്പോൾ ഇതൊക്കെ മാറി ആധ്യാത്മിക വാദത്തിലേക്ക് പോകാറുണ്ട് പലരും അങ്ങനെ പോയ പല മഹാത്മാക്കളും അവരുടെ ചരിത്രമൊക്കെ കേരളീയർക്ക് അറിയാം അതുകൊണ്ട് തന്നെ സുധാകരൻ്റെയും വനം മാറ്റം ആ രീതിയിൽ എടുക്കാനാണ് കേരള കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ അവബോധമുള്ള അല്ലെങ്കിൽ ചുവന്നു തുടുത്തിരിക്കുന്ന കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഇപ്പോഴും സർദാർജി കഥകൾ പോലെ പോലീസ് കഥകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു മാങ്ങാ മോഷണത്തിലും ലോക്കപ്പിലിട്ട് രണ്ട് കൊടുത്തതിൻ്റെയുമൊക്കെ കഥയിൽ അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി പക്ഷേ ഇതൊക്കെ പോലീസ് സേനയല്ലേ വലിയൊരു സേനയല്ലേ ക്രിമിനലുകൾ അവിടെയും വരും പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ആഭ്യന്തര വകുപ്പ് ഉയർത്തുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തരും ഇനി സേനയിലുണ്ടാവില്ല തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞുകളയും എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഊരി പിടിച്ച വാളിനിടയിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയും പോലെയുള്ള ചില വീരവാദങ്ങൾ ഇടക്കിടയ്ക്ക് മുഴക്കുന്നു എന്നല്ലാതെ ഈ പറയുന്ന പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ പോലീസുകാരെ അല്ലെങ്കിൽ ഇത്രയധികം കുറ്റം ചെയ്യുന്ന നടപടി പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചാൽ അതീവ ഗുരുതരമാണ് കേരളത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം പതിനൊന്ന് മാത്രമാണ് കേസുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഇത്രയൊന്നുമല്ല വരേണ്ടത് എങ്ങനെ ഇതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ പോലീസ് മുഴുവൻ ഇപ്പോൾ സഖാക്കന്മാരാണല്ലോ ആർ എസ് എസ്കാരുണ്ട് എന്ന് ആനി രാജ പരാതി പറയുമെങ്കിലും പോലീസ് അസോസിയേഷൻകാരാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് തന്നെ അപ്പോൾ പിന്നെ എന്ത് നടപടി വരാനാണ് എന്തായാലും ഇത്രയും വലിയൊരു സേനയല്ലേ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെറിയ ക്രിമിനലുകൾ ഒക്കെ അവിടെയും ഉണ്ടാകില്ലേ എന്നൊക്കെ ന്യായീകരിക്കുന്നവരുണ്ടാകാം പക്ഷേ ഈ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നിടത്ത് വെച്ച് ലൈംഗിക അതിക്രമം നടത്തുക അതും പോസ്കോ കേസിലെ ഇത്തിരി പോകുന്ന ഒരു ഇരയോട് ഇതൊക്കെ കാണിക്കാൻ തക്ക സാഹചര്യം ഇവിടെ എന്താണുള്ളത് പണ്ട് അടിയന്തരാവസ്ഥ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഒക്കെ കേട്ടിട്ടുള്ള കഥകളാണ് ഇതൽപ്പം കൂടിപ്പോകുന്നില്ലേ എന്നൊരു സംശയം വെബ് വെബ്ഡെസ്ക് തത്തുമസ് പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്